ഒരാൾ മുഅ്മിനാണോ എന്ന് ചോദിച്ചാൽ അയാളോട് ചോദിക്കുക, നിങ്ങൾ ആറു കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അൻതുമ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദർ ഖൈറിഹി വശദ്ദിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൽ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണോ? പ്രവാചകന്മാരിൽ വിശ്വസിക്കണം? ഖിയാമത്ത് നാളിൽ വിശ്വസിക്കണം? അല്ലാഹുവിന്റെ ഖലാ ഖദറിലും വിശ്വസിക്കണം? ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ആറു കാര്യങ്ങളിൽ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുഅ്മിനാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ ഇനി ശ്രദ്ധിക്കണേ, മുഅ്മിൻ രണ്ട് രീതിയിലും. ഈമാനിന്റെ രുചി ആസ്വദിക്കുന്ന മുഅ്മിനുണ്ട്, ഈമാനിന്റെ രുചി ആസ്വദിക്കാത്ത മുഅ്മിനുണ്ട്. ഏതുപോലെ മധുരമുള്ള അവക്കാഡോ ജ്യൂസ് കുടിക്കുന്ന ആളും മധുരമില്ലാത്ത അവക്കാഡോ ജ്യൂസ് കുടിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം പോലെ. മധുരമുള്ള ചായയും മധുരമില്ലാത്ത ചായയും കുടിക്കുന്ന പോലെ. ചായ കുടിക്കാൻ പിന്നെ ആ ടേസ്റ്റ് അത്ര മനസ്സിലാവില്ലോണ്ട് ഞാൻ ജ്യൂസ് എന്ന് പറഞ്ഞു. അവക്കാഡോ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മിഷാൽ മോന്റെ പ്രായത്തിലുള്ളവർക്ക് കുടിക്കും, ഓൾക്ക് ഷുഗർ ഉണ്ടാവും. അലയാജിക്കും ഇങ്കും ചിലപ്പോൾ കുടിക്കാൻ ഷുഗർ ഉണ്ടാവും ഇല്ലേ, കുടിക്കാൻ പറ്റിയോളന്നില്ലേ. ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ജ്യൂസ് തീരെ മധുരമിടാത്ത അവക്കാഡോ ജ്യൂസാണ്. ഈ മോനെ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് മധുരത്തിന്റെ എല്ലാം എന്തൊക്കെ ചേർക്കാൻ പറ്റും അതൊക്കെ ആഡ് ചെയ്യും. നല്ല പഞ്ചസാര ഇട്ട് തേനൊഴിച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട അവക്കാഡോ ജ്യൂസ് ഒരാൾ കുടിച്ചാലും തീരെ മധുരമില്ലാത്ത ജ്യൂസ് കുടിച്ചാലുള്ള വ്യത്യാസം എന്താ? അത് തന്നെയാണ്, അത് തന്നെ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. ഈമാനിന്റെ രുചി ആസ്വദിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഈമാനിന് രുചിയുണ്ട് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ, ഈമാനിന്റെ രുചിയുണ്ട് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ചില ആള് കണ്ടില്ലേ, ഒരു ജ്യൂസ് കുടിക്കുക ഒരൊറ്റ വലിക്കാണ്ട് കുടിക്കും, അവരതിന്റെ ടേസ്റ്റ് അനുഭവിച്ചവരല്ല. വേറെ ചില ആളുകളുടെ ഒരു അര മണിക്കൂർ എടുത്തിട്ടാണ് ജ്യൂസ് കുടിക്കുക, ഒന്നങ്ങനെ കുടിച്ചിട്ട് അങ്ങനെ കുടിക്കും. അതിനാ നമ്മൾ നുണയാന്ന് പറയാ. ഒന്നാമൻ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. അയാള് ജ്യൂസ് കുടിച്ചോ? കുടിച്ചു. വയറ് നിറഞ്ഞോ? നിറഞ്ഞു. ദാഹം മാറിയോ? ദാഹം മാറി. ടേസ്റ്റ് അറിഞ്ഞോ? നോ. രണ്ടാമത്തെ ആൾ ജ്യൂസ് കുടിച്ചു, അയാൾ കുടിച്ചു, വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞു. വിശപ്പ് മാറിയോ? വിശപ്പ് മാറി. ദാഹം തീർന്നോ? ദാഹം തീർന്നു. ടേസ്റ്റ് അറിഞ്ഞോ? ടേസ്റ്റ് അറിഞ്ഞു. നന്നായി ശ്രദ്ധിക്കണം, ഇതെല്ലാം കിട്ടിയാൽ ജ്യൂസ് നുണഞ്ഞു കുടിച്ച ആളാണ്. അതേപോലെ ചില ആളുകളുണ്ട്, അവർക്ക് ഈമാനിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അവര് പറയും ഞങ്ങൾ മുഅ്മിനികളാണ്, പക്ഷെ ഈമാനിന്റെ ടേസ്റ്റ് ഉണ്ട്. ലോകത്ത് വേറെ ചില ആളുകളുണ്ട്, അവർ ഈമാനിന്റെ രുചി അറിഞ്ഞവരാ. മഹാനായ നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി സ്വലാത്തു ചൊല്ലണം. ആരാണ് ഈമാനിന്റെ ടേസ്റ്റ് അറിയുന്നവർ? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനിന്റെ കൂടെ മൂന്ന് കാര്യം ഒരാളോട് ചേർന്നു വന്നാൽ, മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്ന് നബിയുന റസൂലുള്ളാഹ. അതാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, തലാസൻ മൂന്ന് കാര്യം, മൻ കുന്ന ഫീഹി, ആ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, അയാൾ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഒന്ന്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മധുരമില്ല, അവക്കാഡോ ജ്യൂസിന്റെ പ്രകൃതി മധുരമില്ല എന്നതാണ് അതിന്റെ പ്രകൃതി. ആ അവക്കാഡോ ജ്യൂസിലേക്ക് മധുരം ചേർത്താൽ അത് ടേസ്റ്റ് ഒന്നായി, അതോടുകൂടെ തേനും ചേർത്താൽ വീണ്ടും രുചി മാറി, പിന്നെ ഐസ്ക്രീം ചേർത്താൽ വീണ്ടും രുചി മാറി. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ഈമാനിന്റെ രുചി ആസ്വദിച്ചവനാണെന്നവനെന്ന് നബിയുന റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്ന്?
വന്നല്ലാഹുവിന്റെ ഹബീബ് പറയായ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അവരല്ലാത്ത എല്ലാവരെക്കാളും അയാൾക്ക് ഇഷ്ടപ്പെട്ടവരാവലാണ് എന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചത്തിൽ അവനേറ്റവും ഇഷ്ടം അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും രാജാതിരാജനായ റബ്ബിനോടുള്ള മഹബ്ബത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഏറ്റവും ഇഷ്ടം ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാവണം. ഇങ്ങനെ ഒരാൾക്കായാൽ അയാൾ ഈമാനിന്റെ രുചി ആസ്വദിക്കുന്നവനാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരിക്കൽ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ ഹബീബല്ലാ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് നബിയേ. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാ നബിയേ, എന്നോടാണ്, എന്റെ ശരീരത്തോടാ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങയോടാൻ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഉടനെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ഹബീബേ, ഇതുവരെ അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ശരീരത്തോടായിരുന്നു. എന്നാൽ ഈ സെക്കൻഡ് മുതൽ അങ്ങയോടാ നബിയേ, അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം അങ്ങോടെ അങ്ങയോടാ യാ റസൂലുള്ളാ. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ റസൂലുള്ള പറഞ്ഞത്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഇപ്പോഴാ ഉമറെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായത് എന്ന്. ഈമാനിന്റെ ടേസ്റ്റ് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുക അയാൾ അല്ലാഹുവിന്റെ ഹബീബിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ്. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഈമാനിന്റെ പവർ നൽകുമെന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല പവർ ഉള്ള ഈമാനുണ്ട്, പവർ കുറഞ്ഞ ഈമാനുണ്ട്. പവർ ഉള്ള ഈമാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് അടക്കാനാവാത്ത സ്നേഹമുള്ള ഈമാൻ. അതുകൊണ്ടല്ലേ മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ശ്രദ്ധിക്കണം, എന്തിനാ മുഹമ്മദിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? കേവലം അല്ലാഹുവിന്റെ ദൈവത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന ഒരു സിപ്പായി മാത്രമല്ലേ മുഹമ്മദ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവിടെ ചോദിക്കാൻ വീട്ടിലൊരു സിപ്പായി കത്ത് കൊണ്ടുവന്നാൽ സിപ്പായിയെ ആരെങ്കിലും ആദരിക്കുമോ എന്ന്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് പൂർണ്ണമാകാതെ ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, മൗലിദോദാതെ സ്വർഗത്ത് കടക്കൂലേ, മൗലിദോദിയില്ലെങ്കിൽ സ്വർഗത്ത് കടക്കൂലേ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നും കാര്യമല്ലേ എന്ന്. ബ്രെയിൻ വാഷിംഗ് ആണത്. നമ്മളെ നമ്മുടെ മാനസികമായി നമ്മെ ഒതുക്കാറുള്ള പരിപാടികളാണത്. ശ്രദ്ധിക്കണം നിങ്ങൾ നന്നായി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമല്ലേ, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരാരാ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായവർ. അഭിപ്രായ വ്യത്യാസമല്ല കാര്യം, അഹ്ലു സുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഷിയാക്കൾക്കിടയിലാ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഷിയാക്കൾ പറഞ്ഞിട്ട് എത്രത്തോളം പറഞ്ഞു എന്നറിയോ, വഹി കിട്ടേണ്ടത് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുഹമ്മദ് അത് തട്ടിയെടുത്തതാണ് എന്ന് പറഞ്ഞ ആളുകൾ വരെ ഷിയാക്കളിലുണ്ട്. അഹ്ലു സുന്നത്തിനിടയിൽ തർക്കമേ ഇല്ലാത്ത വിഷയമാ ഈ ഉമ്മത്തിന് ഒന്നാമൻ സിദ്ദീഖാൻ എന്നോ ചിന്തിക്കണം നിങ്ങൾ, തല കൊണ്ടാലോചിക്കണം. തർക്കമില്ല വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളിൽ ഏറ്റവും നിസ്കരിച്ചത്? അല്ല.
സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ല സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചത് 25 കൊല്ലത്തിൽ താഴെ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുള്ളു. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണോ സ്വഹാബികളിൽ ഏറ്റവും ഒമ്പുനോറ്റതല്ല, 15 കൊല്ലത്തിൽ താഴെ മാത്രമാ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒമ്പുനോറ്റത്. 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബികൾ വേറെയുണ്ട്. നന്നായി ചിന്തിക്കണം നിങ്ങൾ. 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബികൾ വേറെയുണ്ട്. മുസ്ലിമായതിന് ശേഷം അവർ 60 കൊല്ലം ജീവിച്ചവരാണ്. എന്നാൽ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം 25 കൊല്ലത്തിൽ താഴെ നിസ്കരിച്ചിട്ടുള്ളൂ. നിസ്കാരമാണ് ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ ഒന്നാമനാകേണ്ടത് സുദ്ദീഖ് അല്ല, 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബിയാണ്. ആലോചിക്കുക നിങ്ങൾ, നോമ്പാണ് ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ ഒന്നാമനാകേണ്ടത് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം റമദാനിൽ നോമ്പ് നോറ്റ സ്വഹാബികൾ വേറെയുണ്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ സുദ്ദീഖിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ആളില്ലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുദ്ദീഖാണ് ഒന്നാമൻ എന്ന സൂചന കൊടുത്തില്ലേ അല്ലാഹുവിന്റെ ഹബീബ്? രോഗിയായി കിടക്കുമ്പോ മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോകാൻ കഴിയാതിരുന്നപ്പോഴല്ലേ പറഞ്ഞത്? സ്വഹാബികളും ആയിഷ ബീവിയോട് പറഞ്ഞത്, ബിലാലിനോട് പറ, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ എന്ന്. അബൂബക്കറാണ് സ്വഹാബികളിൽ പുണ്യനബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇമ്മത്തിലാണെന്ന് അള്ളാന്റെ ഹബീബ് കൊടുത്ത സൂചനയാണ്. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ടല്ല. ഇത് നിസ്കാരം ഒഴിവാക്കാനുള്ള പഴുതായി ആരും മനസ്സിലാക്കണ്ടേ? നിസ്കാരം മെമ്പർഷിപ്പാണ്, നിസ്കാരം അടിസ്ഥാനമാണ്, അടിസ്ഥാനമാണ് നിസ്കാരം. നോമ്പല്ല ഒരാളുടെ ഈമാനിന് ഏറ്റവും പവർ നൽകുന്നത്. സക്കാത്തല്ല, ഹജ്ജല്ല. ഹജ്ജായിരുന്നു ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ പവർ നൽകുന്നതെങ്കിൽ, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠനാകേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. കാരണം സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഹജ്ജ് ചെയ്ത ആളാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അല്ലല്ലോ ഒന്നാമൻ, സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? വമാദാക ഇല്ലാ ബിമഹബ്ബതിഹി റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സുദ്ദീഖിന് കൽബിലുണ്ടായിരുന്ന സ്നേഹമായിരുന്നു അതിന്റെ കാരണമെന്ന് മഹാന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരായിരുന്നു സുദ്ദീഖ് എന്നറിയോ? സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ കണ്ണിൽ വെള്ളം നിറച്ചു കരയുന്നവരായിരുന്നു സുദ്ദീഖ്. നമുക്ക് വരുന്നുണ്ടോ അങ്ങനെ? നമുക്ക് വരുന്നുണ്ടോ അങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേട്ടാൽ സുദ്ദീഖ് ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയുമായിരുന്നു. ഒരിക്കൽ ഹിജ്റയുടെ 12-ാമത്തെ വർഷമാ, മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. മഹാനവർകൾ ഹജ്ജ് ചെയ്യാൻ മക്കയിൽ വന്നു. ഹജ്ജ് കഴിഞ്ഞിട്ട് വാപ്പയെ കാണാൻ പോയതാണ്. സുദ്ദീഖുൽ അക്ബറിന്റെ വാപ്പയാരാ? അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലത്ത് മുസ്ലിമായ ആളാണ് അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ മക്കയിലാ ജീവിക്കുന്നത്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലാണ് ഇസ്ലാമിക ലോകത്തിന്റെ അധിപനൻ. ഹജ്ജ് കഴിഞ്ഞിട്ട് വാപ്പയെ കാണാൻ ചെന്നതാ. വാപ്പയെ കാണാൻ ചെന്നപ്പോ പ്രിയപ്പെട്ട പിതാവ് വീടിന്റെ സിറ്റ് ഔട്ടിലെ സുഹൃത്തുക്കളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റക്കപ്പുറത്താ വീട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പയെ കണ്ടപാടെ ഒട്ടകപ്പുറത്തു നിന്നൊരൊറ്റ ചാട്ടമാണ് അത്രേ താഴേക്ക്. ഒട്ടകം മുട്ടുകുത്താൻ കാത്തിരുന്നില്ല, വാപ്പയോടുള്ള ബഹുമാനമാണത്. തലമുറയെ നമ്മൾ പഠിക്കേണ്ട പാഠമാണത്. സ്നേഹം സുദ്ദീഖിൽ നിന്ന് പഠിക്കണം, ബഹുമാനം സുദ്ദീഖിൽ നിന്ന് പഠിക്കണം. റളിയല്ലാഹു അൻഹു, സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നിന്നൊരൊറ്റ ചാട്ടമാണ് നേരത്തെ. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒട്ടകം മുട്ടുകുത്താൻ കാത്തിരുന്നില്ല, വാപ്പയോടുള്ള ബഹുമാനം. ചിന്തിക്കണേ, ഞാൻ ഏത് കാലത്തായി ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്?
സ്വന്തം ഭാര്യയെ കാറിന്റെ മുമ്പിലിരുത്തിയിട്ട് പാപമുമ്മയെ ബാക്കിൽ ഇരുത്തിയിട്ട് യാത്ര ചെയ്യുന്ന യുവതലമുറയുടെ കാലഘട്ടത്തിൽ എന്താ അവരുടെ ഭാഷ്യം? ഉമ്മയെ മുന്നിലിരുത്താൻ പറ്റൂല, ഉമ്മയുടെ മുഖമെല്ലാം ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട്. എടോ പറയരുത്, നീ അത് പറയല്ലടാ. നിന്റെ ഉമ്മയുടെ സൗന്ദര്യം നശിപ്പിച്ചതാരാ? നീയാണടാ നശിപ്പിച്ചത്. നിന്റെ ഉമ്മയുടെ മുഖം ചുക്കി ചുളിഞ്ഞു പോയത് സൗന്ദര്യവതിയായ നിന്റെ മാതാവിന്റെ സൗന്ദര്യം പോയത് ആ ഉമ്മയുടെ അമ്മാരുടെ തിരിഞ്ഞിട്ട് ആ ഉമ്മയുടെ ശരീരത്തിലെ ചോരയും നീരും നീ ഊറ്റി കുടിച്ചിട്ടാ. ആ മാതാവിനെ കുറിച്ചോ പറയാ, അമ്മാനാർക്കും മുന്നിലിരുത്തി യാത്ര ചെയ്യാൻ പറ്റൂല. ഉമ്മേ എന്റെ പ്രിയപ്പെട്ടവളെ മുന്നിലിരുത്തി യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരാ, പിന്നിലിരിക്കുന്ന പിതാവിന്റെയും മാതാവിന്റെയും ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടടാ. എങ്ങനെ വിങ്ങിപ്പൊട്ടാതിരിക്കും? നേരെ ചാടിയിറങ്ങി അബൂ ഖുഹാഫ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പിതാവിന്റെ നെറ്റിത്തടത്തിൽ തുരുതുരാ ചുംബനമർപ്പിക്കുകയാണ്. ഉപ്പയോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ് സിദ്ദീഖ്. അപ്പോഴാണ് മക്കയുടെ ഗവർണർ ഖലീഫയെ കാണാൻ വരുന്നത്. ഗവർണറുടെ കൂടെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ വന്നപാടെ പറഞ്ഞു, അസ്സലാമു അലൈക ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയേ അങ്ങേക്ക് സലാം. ഇത് സിദ്ദീഖ് എന്ന് കേട്ട് കഴിഞ്ഞില്ല. സിദ്ദീഖ് വിതുമ്പാൻ തുടങ്ങി, റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. മക്കയുടെ ഗവർണറും ഉദ്യോഗസ്ഥരും ചോദിച്ചു, ഓ ഖലീഫ തങ്ങളെ, ഞങ്ങൾ സലാം പറഞ്ഞതിന് എന്തിനാണ് കരയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ സലാം പറഞ്ഞിട്ട് കരയില്ല, ഞാൻ നിങ്ങൾ എന്റെ മേൽ സലാം പറഞ്ഞപ്പോ അസ്സലാമു അലൈക ഖലീഫത റസൂലുള്ളാന്റെ ഖലീഫ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? റസൂലുള്ളാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ ഹബീബിന് ഓർമ്മ വന്നുപോയതാണ്, അതുകൊണ്ട് ഞാൻ കരയുകയാണെന്ന് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖിന്റെ സ്നേഹം. അതാണ് സിദ്ദീഖിന്റെ സ്നേഹം. സ്നേഹം പഠിക്കേണ്ടത് സിദ്ദീഖിൽ നിന്നാണ്. നിങ്ങൾ ചിന്തിക്കണേ, സ്നേഹത്തോളം ഈമാനിന് പവർ നൽകാൻ പറ്റുന്ന മറ്റൊന്നുമില്ല എന്റെ സഹോദര, മറ്റൊന്നുമില്ല. സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ ഏറെ നേരമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. സയ്യിദുന, നമ്മൾ ഇവിടുന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഈമാൻ പവർ ഉള്ള ഈമാനാണോ, ടേസ്റ്റ് ഉള്ള ഈമാനാണോ, ടേസ്റ്റ് ഇല്ലാത്ത ഈമാനാണോ? മുഹമ്മദ് കേവലം നമ്മളെ പോലെ ഒരു മനുഷ്യനല്ലാതെ ആരെന്ന് ചോദിക്കുന്നവർ ഈ ഹബീബിനെ സ്നേഹിക്കുകയാണോ ഇകഴ്ത്തുകയാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനവർകൾ ഇങ്ങനെ മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടക്ക് പെട്ടെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായി പിന്നെ സംസാരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയതാ. മഹാനവരകളെ കുറിച്ചായി സംസാരം. സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളോട് പറയാ, സിദ്ദീഖിന്റെ ഒരു രാവിനോട് ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളും തുലനം ചെയ്താലും സിദ്ദീഖിന്റെ ഒരു രാവിനോട് ഉമറിന്റെ മുഴു രാവുകളും കടപിടിക്കൂല. സിദ്ദീഖിന്റെ ഒരു പകലിനോട്, ശ്രദ്ധിക്കണത് ആര് പറഞ്ഞതാ, ഞാൻ പറയുന്നതല്ല, ഏതെങ്കിലും ആലിമ പറയുന്നതല്ല, ഈമാനിന്റെ ആഴമറിഞ്ഞ സുഹാബികൾ അല്ലാഹുവിന്റെ ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതെന്താ, എന്റെ ഉമർ സ്വർഗത്തിലാണ് മാത്രമല്ല എന്റെ ഉമറിന്റെ നാവിലൂടെ അല്ലാഹു തആല ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്തു കൊണ്ട് വന്നിട്ടുണ്ട് എന്ന നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമർ റളിയല്ലാഹു അൻഹു തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനോട് പറയാം, ഉമറിന്റെ മുഴുവൻ രാവുകളും സിദ്ദീഖിന്റെ ഒരു രാവിനോട് കിടപിടിക്കാനില്ല. ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ പകലുകളും ഉമർ സിദ്ദീഖിന്റെ ജീവിതത്തിലെ ഒരു പകലിനോട് കിടപിടിക്കൂല എന്ന സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഇത് കേട്ടപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അമ്പരപ്പോടെ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളും സിദ്ദീഖിന്റെ ഒരു രാവും വെച്ചാൽ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളെയും മറികടക്കുന്നത് സിദ്ദീഖിന്റെ ജീവിതത്തിലെ ഒരു രാവാൻ. ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ പകലുകളും ഒരു സ്ഥലത്ത് വച്ചു സിദ്ദീഖിന്റെ ഒരു പകലും അടുത്തു വച്ചാൽ ഉമറിന്റെ പകലുകളും മറികടക്കുന്ന പകലാ സിദ്ദീഖിന്റെ പകൽ എന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയാ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് ഈ സഹോദരന്, സഹോദരാ സിദ്ദീഖിന്റെ ഒരു രാവുണ്ട്, ആ രാവിനോട് ഒന്നും കടപിടിക്കില്ല. ഏതാണ് ആ രാവ്? പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ രാവാൻ. ഇദുഹുമാ ഫിൽ ഗാർ, അത്രയേ ഖുർആൻ പറഞ്ഞുള്ളൂ. ഇദുഹുമാ ഫിൽ ഗാർ, നബിയും സിദ്ദീഖും ആ ഗുഹയുടെ അകത്തുണ്ടായിരുന്ന സമയം ഒന്ന് ഓർത്തു നോക്കൂ എന്ന് അല്ലാഹു അല്ലാഹു തആല പറയാൻ. ലോകത്തെ അവസാനത്തും മിനും പഠിക്കണം, അവിടെ സ്നേഹം പഠിക്കേണ്ടത് സിദ്ദീഖിൽ നിന്ന്. അവർ രണ്ടുപേരും ഗുഹക്കകത്തുണ്ടായിരുന്ന സമയമെന്ന പരിശുദ്ധ ഖുർആൻ. ആ സംഭവം, ആ ദിനം, ആ രാവ്, ഇതൊന്ന് ഓർത്തു നോക്കാൻ അല്ലാഹു തആല പറയാൻ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയോട്, ഈ സഹോദരനോട് പറയാണ്, സഹോദരാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ ആ രാവ്, ആ രാവിനോട് കടപിടിക്കാൻ പറ്റുന്ന രാവില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്കിടയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. നേരെ സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് പോയി. അർദ്ധരാത്രിയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്ന് മുട്ടി വാതിൽ തുറക്കപ്പെടുകയാണ്. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹാ രംഗം വിശദീകരിക്കാൻ. ആയിഷ ബീവി പറയാൻ, എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ദിവസവും സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ വരാറുണ്ട്, എന്റെ വീട്ടിൽ വരാറുണ്ട്, ഉപ്പയുടെ വീട്ടിൽ വരാറുണ്ട്. പക്ഷെ ഒന്നുകിൽ രാവിലെയാ വരാ, അല്ലെങ്കിൽ വൈകുന്നേരമാ വരാ. രാത്രി അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലേ ചങ്ക് ചങ്കന്റെ വീട്ടിൽ പോയിരിക്കും പാതിരവരെ, ചങ്കകൾ ചങ്കകളുടെ വീട്ടിൽ പാതിരവരെ പോയിരിക്കാറില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ലേ അത്? ആയിഷ ബീവി പറയാ, ഏത് ആയിഷയെ പറഞ്ഞാറേ റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ രണ്ടു കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി പറയേ, എന്നിട്ട് പോലും രാത്രി വരാറില്ല, പകലിലെ റസൂലുള്ള വരാറുണ്ടായിരുന്നല്ലോ. രാത്രി വന്നത് ഹിജ്റയുടെ രാവാ. സിദ്ദീഖുൽ അക്ബർ വാതിൽ തുറന്നു കൊടുത്തു. കുഞ്ഞു നബി വീടിന്റെ അകത്തേക്ക് കയറി റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയി റസൂലുള്ളാനെ. റൂമിലെത്തിയപ്പോ റസൂലുള്ള പറഞ്ഞു സിദ്ദീഖ് തങ്ങളോട്, ഈ റൂമിലുള്ള കുട്ടികളെ അടുത്ത റൂമിലേക്ക് മാറ്റൂ എന്ന്. ഉപ്പ പറഞ്ഞു റസൂലുള്ളാനോട്, യാ റസൂലുള്ളാ, അതൊന്ന് ആയിഷയാ നബിയേ, മറ്റൊന്ന് ആയിഷയുടെ അനുജത്തി അസ്മയാ നബിയേ, രണ്ട് കുട്ടികളല്ലേ യാ റസൂലുള്ളാ, അങ്ങേക്ക് മാറ്റണമെന്നാണെങ്കിൽ ഞാൻ മാറ്റാം, ഇല്ലെങ്കിൽ അവരെവിടെ ഇരുന്നോട്ടെ അങ്ങയുടെ സമ്മതപ്രകാരം ചെയ്യാം. അപ്പൊ റസൂൽ പറഞ്ഞു, എന്നാൽ അവിടെ അവിടെ നിൽക്കട്ടെ എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ മദീനയിലേക്ക് പലായനം ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, അങ്ങന്റെ കൂടെ പോരണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. ചോദിച്ചു, യാ റസൂലുള്ളാ, അല്ലാഹു എന്റെ പേര് പറഞ്ഞോ നബിയേ? സൂറുള്ള പറഞ്ഞു, അതെ. അപ്പോഴേ ആ സിദ്ദീഖ് വിതുമ്പി വിതുമ്പി കരയുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരെ വേഗം വീട്ടിൽ നിന്ന് ഭക്ഷണമെടുത്ത് വസ്ത്രങ്ങളെല്ലാം റെഡിയാക്കി. ആയിഷ ബീവി പറയാ, പിന്നെ നേരെ ഉപ്പ പോയത് ഉപ്പയുടെ ഖജനാവുള്ള വീട്ടിന്റെ അകത്തേക്ക്, ഖജനാവുള്ള റൂമിലേക്കാ ഉപ്പ പോയത്. ആ റൂമിനകത്ത് ചെന്ന് ആരാണ് സിദ്ദീഖ്? ചിന്തിക്കണം നിങ്ങൾ, ആരാണ് സിദ്ദീഖ്?
മക്കയിലെ കോടീശ്വരൻ ഒരു വർഷത്തെ ശുദ്ധീകർ അല്ലാഹു അന്നവന്റെ വരുമാനം 40,000 സ്വർണ ദീനാറാണ്. കണ്ണവം വെളുമ്പത്ത് ഈ പരിസരത്തൊന്നും അത്രമാത്രം വലിയൊരു കോടീശ്വരുണ്ട് എന്നെനിക്ക് അഭിപ്രായമില്ല. 40,000 എന്റെ 35,000 വെച്ചൊന്ന് കൂട്ടി നോക്ക്. 40,000 സ്വർണ ദീനാറ ഒരു വർഷത്തെ സിദ്ദീഖുൽ അക്ബറിന്റെ ലാഭം. ആയിഷ ബീവി പറയാ, ഉപ്പ നേരെ ആ റൂമിന്റെ അകത്തേക്ക് ചെന്നിട്ട് പണക്കിഴി എടുക്കുകയാണ്. എടുത്തിട്ട് നേരെ റസൂലുള്ളാന്റെ കൂടെ പുറപ്പെടുകയാണ്. പറഞ്ഞില്ല, നബിയേ, ഞാൻ കച്ചവടത്തിന് അയച്ച യാത്രാസംഘം തിരിച്ചു വരുന്നുണ്ട്. കച്ചവട സംഘം അവർ വന്നിട്ട് ലാഭം കൂട്ടി വാങ്ങിയിട്ട് പോയാൽ പോരെ നബിയേ എന്ന് സിദ്ദീഖ് ചോദിച്ചില്ല. റളിയല്ലാഹു അൻഹു. യാ റസൂലല്ലാഹ്, മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ഈത്തപ്പന ഈത്തപ്പഴം പഴുത്തു ഭാഗമായിട്ടുണ്ട് നബിയേ, അതൊന്ന് പറിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ട് പോയാൽ പോരെ നബിയേ എന്ന് ചോദിച്ചില്ല സിദ്ദീഖ്. പാതിരാവിൽ വന്നങ്ങന്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ ഇറങ്ങിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ജബലുസൂറിനടുത്തേക്ക് നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സഹോദരനോട് പറഞ്ഞു കൊടുക്കാൻ, സിദ്ദീഖിന്റെ ആ ഒരു രാവ് ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവിനോടും മുഴുവൻ രാവും വെച്ചാലും ആരോ ഒരു രാവിനോട് കിടപിടിക്കില്ല എന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. അങ്ങനെ രണ്ടുപേരും നടന്ന് ജബലുസൗറിന്റെ അടിഭാഗത്തെത്തി. ജബലുസൗറിന്റെ അടുത്തേക്ക് എത്തിയപ്പോ റസൂലുള്ള പിന്നെ നടക്കുന്നത് എങ്ങനെയെന്നറിയോ? രണ്ട് കാലിന്റെയും തള്ള വിരൽ നിലത്തൂന്നിയ അള്ളാന്റെ ഹബീബ് നടക്കുന്നത്. ഈ രംഗം രാത്രിയുടെ ഇരുട്ടിൽ ശുദ്ധീകരിച്ച് കാണുകയാണ്. പുണ്യ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ അങ്ങ് തള്ള വിരൽ നടക്കുന്നത് നബിയേ? അപ്പൊ പറഞ്ഞു, സിദ്ദീഖ്, നടന്നിട്ട് എന്റെ കാല് പൊള്ളച്ചിട്ടുണ്ട്. സിദ്ദീഖ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കണേ, ഈമാനിന്റെ രുചി മഹബ്ബത്തുള്ളവർക്കാണ് ലഭിക്കുന്നത്. ഇതങ്ങ് കേട്ടപാട സിദ്ദീഖ് ഒരു മതന്റെ പുന്നമോനെ തോളിലിടുന്ന പോലെ അരമ്പ റസൂലുള്ളാനെ തന്റെ തോളിലിട്ട ജബലുസൗറിന്റെ മുകളിലേക്ക് കയറുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവും വച്ചാലും സിദ്ദീഖിന്റെ ആ രാവിനോട് കിടപിടിക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ തഹജ്ജുദ് നിസ്കരിച്ച രാവല്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖിന്റെ രാവിൽ നിന്ന് എടുത്തു പറഞ്ഞത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ ഖുർആൻ പാരായണം ചെയ്ത രാവല്ല ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ അറഫായുടെ മൈതാനിയിൽ വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞ് ദുആ ചെയ്ത രാവല്ല പകലല്ല മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത സ്നേഹം കാണിച്ച രാവാ പകല എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞത് ആരാവിനോട്, ഉമറിന്റെ ജീവിതത്തിലെ നിസ്കാരങ്ങളും നോമ്പും സകാത്തും ഹജ്ജും എല്ലാം കൂട്ടിവച്ചാലും ആ ഒരു രാവിനോട് സമമാകൂല്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ചില മനുഷ്യന്മാർ പറഞ്ഞതറിയോ, മുഹമ്മദിന്റെ ആവശ്യമൊന്നും നമുക്കില്ല, നമ്മൾ നോറ്റ നോമ്പും നിസ്കാരവും ഹജ്ജും തന്നെ മതി നമ്മുടെ രക്ഷപ്പെടുത്താൻ. പഠിച്ചോനെ, നഅഊദുബില്ല, ഈമാൻ എന്താന്ന് തിരിഞ്ഞിട്ടില്ല. നഅഊദുബില്ല, ഈമാൻ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അർഹമുറാഹിമീനായ അല്ലാഹ് സിദ്ദീഖിന്റെ ഈമാൻ ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, സിദ്ദീഖിന്റെ ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആണ് സിദ്ദീഖിന്റെ ഈമാൻ. അവർ രണ്ടുപേരും ആ ഗുഹയുടെ അകത്തുണ്ടായിരുന്ന സന്ദർഭം ഒന്ന് ഓർത്തു നോക്ക് എന്ന് അല്ലാഹു. രണ്ടുപേരും മലന്റെ മുകളിലെത്തി. ചരിത്രമൊന്നും ഞാൻ പറയില്ല. ഞാൻ എന്താ ഈമാൻ എന്നാ പറയണത്? ഞാൻ അവസാനിപ്പിക്കാൻ, എന്താണ് ഈമാൻ? അല്ലാഹുവിന്റെ ഹബീബ് കൽബിന്റെ അകത്തളത്തിൽ എത്രമാത്രം ഉടമൂലമായിട്ടുണ്ടോ അത്ര പവർ ഉണ്ടാവും നമ്മുടെ നിസ്കാരത്തിൽ, അത്ര പവർ ഉണ്ടാവും നമ്മുടെ മുമ്പിന്. ഞാൻ ചോദിക്കട്ടെ,
അല്ലേ? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാ? സ്വഹാബികളല്ലേ. ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഹബീബായ നബി അല്ലാഹു അല്ലാതെ ആരാധകർ അർഹരില്ലെന്നും അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ വന്ന് പറഞ്ഞു. രണ്ട് മിനിറ്റ് കഴിഞ്ഞു അയാളുടെ മരിച്ചുപോയി. ശ്രദ്ധിക്കണേ, അയാൾ മരിച്ചുപോയി. അയാളുടെ ഈമാൻ 50, 40, 60 കൊല്ലായി നിസ്കരിക്കുന്ന നമ്മുടെ ഈമാനിനേക്കാളും പവറുള്ള ഈമാനാണ്. അറുപത് കൊല്ലം നിസ്കരിച്ച നമ്മുടെ ഈമാനിനേക്കാളും പവറ് രണ്ടേ രണ്ട് മിനിറ്റ് അല്ലാഹുവിന്റെ ഹബീബിനെ ഈമാനോടെ കണ്ട മനുഷ്യനാണ് സുഹാബിക്കാൻ. എന്താ കാരണം? അപ്പ റസൂലുള്ളാഹിനെ കണ്ട കണ്ണ്, ആ കണ്ണുള്ള ശരീരത്തിലെ ഈമാൻ സാധാരണ ഈമാനല്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നു, അല്ലാഹുവിന്റെ ഹബീബിനോട് വിശ്വസിച്ചു. ഒരു മണിക്കൂർ സമയം അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് നിന്നു, പിന്നെ അയാൾ തന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അയാൾക്ക് സുഹാബി എന്ന് പറയലോ മരിക്കുന്നവരെ. ആ സുഹാബി പിന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നില്ല, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. റസൂലുള്ളാഹ എന്താ പറഞ്ഞത്? എന്റെ സുഹാബികളെല്ലാം നക്ഷത്ര തുല്യരാ, അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗ സിദ്ധരാ. ഒരു മണിക്കൂർ സമയം മാത്രം റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പോയ സ്വഹാബിയെ പിൻപറ്റിയാലും നമ്മൾ സ്വർഗത്തിലാണ്. എന്താ കാരണം? ആ സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടതോടുകൂടെ അയാളുടെ ഈമാനും നമ്മുടെ ഈമാനും ഒരേമാതിരിയല്ല. അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട കണ്ണുള്ള ശരീരത്തിലെ ഈമാൻ, ആ ഈമാന് പവറുണ്ട്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ച സ്വഹാബികളുടെ ഈമാനിന് പവറുണ്ട്. ഒരു മണിക്കൂർ സമയം മുസ്ലിമായി നിന്ന ഒരാളോട് മരിച്ചുപോയി, ഒരൊറ്റ വക്തും അയാൾ നിസ്കരിച്ചിട്ടില്ല. അയാളുടെ ഈമാനും നമ്മുടെ ഈമാനും തുലനം ചെയ്ത അദ്ദേഹത്തിന്റെ ഈമാനാണ് പവർ കൂടുതൽ. എന്താ കാരണം അറിയോ? അള്ളാഹുവിന്റെ ഹബീബിനോട് ചേർന്നതെല്ലാം അങ്ങനെയാണ്. ഒരാളുടെ കൽബിന്റെ അകത്ത് അല്ലാഹുവിന്റെ ഹബീബുണ്ടോ, അയാളുടെ ഈമാന് നല്ല പവറുണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബ് കൽബിന്റെ അകത്ത് ഉണ്ടാകുമ്പോഴല്ലോ. ഒരു പുതിയ വീട് തുറന്നു, തുറന്നപാട് അയാൾ തോന്നുന്നതാ എന്റെ ഹബീബിന്റെ മേൽ കുറച്ച് സ്വലാത്തു ചെല്ലിപ്പിച്ചിട്ട് വേണം എന്റെ വീടിന്റെ ഉദ്ഘാടനം നടത്താൻ, എന്റെ ഹബീബിന്റെ മധു പറയിച്ചു വേണം എന്റെ വീടിന്റെ ഉദ്ഘാടനം നടത്താൻ. അത് കൽബിൽ നിന്നുണ്ടാകുന്നതാണ്. കൽബിലെ ഹബീബായ റസൂലുള്ള വേണ്ടത്. അവർ അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പൊണ്ണ നബിയെ ചേർത്തു വെക്കുന്നവരാ. അവരുടെ ഈമാനും അല്ലാത്തവരുടെ ഈമാനും ഒരേപോലെയല്ല. ഈമാനിന് ഏറ്റവും പവർ നൽകുന്നത് മഹബ്ബത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള അടക്കാനാവാത്ത സ്നേഹമാണ്. അതിൽ ഒന്നാമൻ സുദ്ദീഖാൻ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് സുദ്ദീഖിൽ നിന്നാ നിങ്ങൾ ഈമാൻ പഠിക്കേണ്ടത്. ഇദുഹുമാ ഫിൽ ഗാർ, രണ്ടുപേരും ഗുഹയിലായിരുന്ന സന്ദർഭമെന്ന് ഖുർആൻ. ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുകയില്ല, ചരിത്രമൊക്കെ നിങ്ങൾക്കറിയല്ലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിയും ഗുഹയുടെ അകത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അങ്ങ് ഗുഹയിലേക്ക് ഇറങ്ങരുത്, ഞാൻ ഇറങ്ങാം നബിയേ. ഈ ഗുഹയുടെ അകത്ത് ഏഴ് ജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതിന്റെ പ്രഹരം അങ്ങേ കേൾക്കും. യാ റസൂലുള്ളാഹ്, അങ്ങവിടെ നിൽക്കും, ഞാൻ ഇറങ്ങാം. ഇറങ്ങിയിട്ട് ഗുഹയുടെ അകത്തളത്തിലുള്ള എല്ലാ ദ്വാരങ്ങളും അടച്ച് വൃത്തിയാക്കി. ഒന്ന് മാത്രം അടച്ച് വൃത്തിയാക്കാറൊന്നും കിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ച് ഗുഹക്കകത്തേക്ക് ഇറക്കി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ഉറക്ക ക്ഷീണമുണ്ട്. രാത്രി ഉറങ്ങിയിട്ടില്ല. സിദ്ദീഖ് തങ്ങൾക്ക് ഉറക്ക ക്ഷീണമുണ്ട്, രണ്ടുപേർക്കും ഉറക്ക ക്ഷീണമുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ ഉറക്ക ക്ഷീണം കണ്ടപ്പോ സിദ്ദീഖ് തന്റെ ഉറക്ക ക്ഷീണം അങ്ങ് മറന്നു. എന്നിട്ടോ ഗുഹക്കകത്തിരുന്നിട്ട് രണ്ട് കാലും നിവർത്തി വെച്ചു കൊടുത്തു, മടി വിരിച്ചു കൊടുത്തു. ഉറുമ്പ തന്റെ പൊന്നുമോനെ മടിയിൽ കിടത്തുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബിനെ തന്റെ മടിയിൽ ഇങ്ങനെ കിടത്തിയിട്ട് ഉറക്കുകയാണ്. അടക്കാൻ ബാക്കിയുള്ള ദ്വാരത്തിലേക്ക് കാലിന്റെ തള്ളവർ വെച്ചടച്ചു പിടിച്ചിട്ടുണ്ട്. മഹാനവർകൾ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഉറക്ക് കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കാലിൽ എന്തോ കടിച്ചത്. കാലിൽ കടിച്ചപ്പോ കാല് വലിച്ചില്ല. സിദ്ദീഖ്, ശ്രദ്ധിക്കണേ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യന്മാര് പറയും സിദ്ദീഖ് എന്ന ആത്മഹത്യാശ്രമമാണ് നടത്തിയത് എന്ന് പറയേണ്ടി വരും.
കാല് വലിച്ചില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാല് വലിക്കാതിരിക്കാൻ കാരണം എന്താ? ഞാൻ എന്റെ കാല് വലിച്ചാൽ എന്റെ ഹബീബ് ഉണർന്നു പോകും. വിഷം കയറിത്തുടങ്ങി. ചരിത്രം പറയാ, രോമകൂപങ്ങളിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിയാൻ തുടങ്ങി. രോമകൂപങ്ങളിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിഞ്ഞു തുടങ്ങി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വേദന അസഹനീയമായപ്പോ അറിയാതെ കരഞ്ഞുപോയി. ഒരു തുള്ളി കണ്ണുനീർ അല്ലാഹു എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഊറ്റി. ഊറ്റിയപ്പോ റസൂലുള്ള ഉണർന്നു. ഉണർന്നപ്പോ ചോദിച്ചു, സിദ്ദീഖ് എന്തിനാ കരയുന്നത്? ഇപ്പൊ പറഞ്ഞു, നബിയെ കാലിൽ എന്തോ കടിച്ചു എന്ന് തോന്നുന്നു. ഉടനെ ഉമനീർ പുരട്ടിക്കൊടുത്ത് വിഷമിറങ്ങി. പൊണ്ണി നബി ചോദിച്ചു, സിദ്ദീഖ് സർപ്പം കടിച്ചപ്പെടണ്ടേ പറയാതിരുന്നത്? അപ്പൊ പറഞ്ഞു, യാ റസൂലുള്ളാ, അങ്ങയുടെ ഉറക്കുണർന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളോട്, ഒരാളുടെ ഉറക്കിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ ജീവനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏതു മനുഷ്യനും പറയും ഒരാളുടെ ഉറക്കിനേക്കാളും പ്രാധാന്യം മറ്റ് ഒരാളുടെ ജീവനാണ്. എന്നാൽ സിദ്ദീഖുൽ അക്ബറിന് തന്റെ ജീവനേക്കാളും വലുത് റസൂലുള്ളാന്റെ ഉറക്കാണ്.